ഹബീബിസ്, അപ്പൊ എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതോടെ. അപ്പൊ കുറെ നാളായി ഒരു വീഡിയോ കിട്ടിയിട്ട്. വലിയ പാടാണ് വീഡിയോ ഇടുന്ന കാര്യമൊക്കെ, ഏറെ ഒട്ടും ടൈമും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല, ആകെ വിഷയങ്ങളാണ്. കുറച്ച് നല്ല മോണിറ്ററുകളൊക്കെ നമ്മൾ ആമസോണിൽ വന്ന് കിടപ്പുണ്ട്, അതായത് നല്ല കിടിലം ഓഫറിന് കൊള്ളാവുന്ന നല്ല നല്ല മോണിറ്ററുകളൊക്കെ വന്ന് കിടപ്പുണ്ട്. അതുപോലെ തന്നെ കുറച്ച് നല്ല മോഡലൊക്കെ റിലീസ് ആയിട്ടുണ്ട്. അപ്പൊ പ്രധാനമായിട്ട് ഞാൻ ഒരു 15,000 to 20,000 രൂപയിൽ ആ ഒരു റേഞ്ചിന് താഴെ വരുന്ന മോണിറ്ററാണ് പറയുന്നത്. പിന്നെ 10,000 രൂപയ്ക്ക് താഴെ ഉള്ള കുറച്ച് മോണിറ്ററേ ഞാൻ പറയുന്നുള്ളൂ, കാര്യം അത് വളരെ കുറച്ചേ ഉള്ളൂ കൊള്ളാവുന്നൊക്കെ. പ്രധാനമായിട്ട് ഗെയിമിങ്ങും എഡിറ്റിങ്ങിനൊക്കെ പറ്റിയ നല്ല നല്ല കിടിലം മോണിറ്ററുകളാണ്. അപ്പൊ എന്തായാലും മോണിറ്ററിനെ പറ്റി പറയുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, 3 ടൈപ്പിലുള്ള പാനലാണ് വരുന്നത്: TN പാനല്, VA പാനല്, IPS പാനല്. അപ്പൊ TN പാനൽ എന്ന് പറയുമ്പോഴത്തേക്ക് വ്യൂയിങ് ആംഗിളൊക്കെ വളരെ അധികം മോശമായിരിക്കും. ഏതെങ്കിലും സൈഡിൽ നിന്നൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കാണാൻ പറ്റുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ TN പാനൽ വളരെയധികം ഫാസ്റ്റ് റെസ്പോൺസും കാര്യങ്ങളൊക്കെ ഉള്ളതായിരിക്കും. പ്രത്യേകിച്ച് ഗെയിമിംഗ് മാത്രമേ യൂസ് ഉള്ളെങ്കിൽ TN പാനൽ മോണിറ്റേഴ്സ് എടുക്കാം. അതല്ല, നിങ്ങൾക്ക് കർവ് ടൈപ്പിലുള്ള മോണിറ്ററാണ് വേണമെന്നുള്ളതെങ്കിൽ നിങ്ങൾക്ക് VA പാനൽ മോണിറ്റേഴ്സ് എടുക്കുന്നതായിരിക്കും. അതായത് നിങ്ങൾക്ക് കർവ് മോണിറ്റേഴ്സ് എല്ലാം VA പാനലിൽ വരും. അപ്പോൾ VA പാനൽ, അതായത് നിങ്ങൾക്ക് കർവ് മോണിറ്റർ ആണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് VA പാനൽ ചൂസ് ചെയ്യാം. അത്യാവശ്യം നല്ല വ്യൂയിങ് ആംഗിൾ കിട്ടും, എന്നാലും സ്ട്രെയിറ്റ് ഇരുന്ന് യൂസ് ചെയ്യുന്നതായിരിക്കും VA പാനൽ നല്ലത്. പക്ഷേ VA പാനൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു IPS പാനൽ പ്ലസ് TN പാനൽ എന്ന് വേണമെങ്കിൽ പറയാം. രണ്ടിൻ്റെ ഒരു കോംബോ പോലെയാണ് VA പാനൽ. അടുത്തെന്ന് പറയുന്ന IPS പാനലാണ്. IPS പാനൽ നമുക്ക് ബെസ്റ്റ് എഡിറ്റിങ്ങിനും അതുപോലെ തന്നെ ഗെയിമിങ്ങിനും പറ്റിയ നല്ല കിടിലം സാധനമാണ്. അതായത് SRGB റേറ്റൊക്കെ 99% കിട്ടുന്നത് IPS പാനലാണ്. IPS പാനലിൽ മിക്കതും ഫ്ലാറ്റ് ആയിരിക്കും, ഏത് സൈഡിൽ നോക്കിയാലും എങ്ങനെ നോക്കിയാലും എല്ലാം നല്ല കിണ്ണമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ യാതൊരു വ്യൂയിങ് ഞങ്ങൾ ഇഷ്യൂസും IPS പാനൽ മോഡൽ എന്തായാലും വരാൻ പോകുന്നതല്ലേ. അതിൻ്റെ കളർ ഇഷ്യൂം പെർഫെക്റ്റ് ആയിരിക്കും, നല്ല നല്ല ഫാസ്റ്റ് റെസ്പോൺസീവ് ആയിരിക്കും. പക്ഷേ കായ് ഒരുപാട് വാരി എറിയേണ്ടി വരും, കാര്യം നല്ല എക്സ്പെൻസീവ് ആണ് IPS പാനൽ മോണിറ്റേഴ്സ്. അപ്പോൾ ഈ ഒരു ബുക്കിനകത്ത് ഞാൻ കുറേ മോണിറ്റേഴ്സ് എഴുതി വെച്ചിട്ടുണ്ട്, അതെന്തായാലും ഞാൻ നോക്കി വായിക്കാം. അതിനോടൊപ്പം തന്നെ സൈഡിൽ കുറച്ച് കുറച്ച് വീഡിയോസൊക്കെ കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ സ്പെക്കും കാണിക്കാം. അപ്പോൾ രണ്ടും കൂടെ കണ്ട് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുക്കാതെ കൊള്ളാവുന്ന മോണിറ്ററൊക്കെ നിങ്ങൾ ഇഷ്ടത്തിന് നോക്കി എടുക്കണേ. നമ്മൾ ആദ്യത്തെ മോണിറ്റർ എന്ന് പറയുന്നത് വ്യൂസോണിക്കിൻ്റെയാണ്. വ്യൂസോണിക്കിൻ്റെ സർവീസ് ഒരല്പം വിഷയമാണ്. പിന്നെ നിങ്ങൾ എടുക്കുന്ന ഷോപ്പിൽ നിന്ന് അവർ സർവീസ് തരുമെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ വിഷയമൊന്നുമില്ല, എടുക്കാം. നല്ല മോണിറ്ററാണ് വ്യൂസോണിക്കിൻ്റെ VX205 എന്ന് പറയുന്നതാണ്. 24-inch 1080p ഫുൾ HD മോണിറ്ററാണ്. IPS പാനൽ മോണിറ്ററാണ്. 144Hz റീഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. 1 ms ആണ് റെസ്പോൺസ് റേറ്റ്. AMD ഫ്രീസിംഗ് വരുന്നുണ്ട്. ഡുവൽ HDMI പോർട്ട് വരുന്നുണ്ട്. ഡിസ്പ്ലേ പോർട്ട് വരുന്നുണ്ട്. ഓഡിയോ ജാക്ക് പോർട്ടും വരുന്നുണ്ട്. ഈ ഒരു റേഞ്ചിൽ മേടിക്കാൻ പറ്റിയ അത്യാവശ്യം കൊള്ളാവുന്ന ഒരു IPS പാനൽ മോണിറ്റർ തന്നെയാണത്. ഗെയിമിങ്ങിനും എഡിറ്റിങ്ങിനും യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ മോണിറ്റർ എന്ന് പറയുന്നത് എപ്പോഴും ഫേമസ് ആയി ഒരു ബഡ്ജറ്റ് സീരീസിൽ മേടിക്കാൻ പറ്റിയൊരു മോണിറ്റർ ആയിരുന്നു, ഏസറിൻ്റെ നൈട്രോ VG240YS എന്ന് പറയുന്ന സീരീസ് വരുന്ന മോണിറ്റർ. ഇതും 24-inch ആണ്, ഫുൾ HD ആണ്. പക്ഷേ ഇതിൻ്റെ റീഫ്രഷ് റേറ്റ് എന്ന് പറയുന്നത് 165Hz വരുന്നുണ്ട്. 144 കുറച്ചുകൂടെയൊക്കെ ഒരു ചെറിയ വ്യത്യാസം വരും, വലിയ ഡിഫറൻസ് എന്ന് പറയാൻ പോകില്ല. എന്നാലും 165Hz റീഫ്രഷ് റേറ്റ്, 0.5 ms ആണ് ഇതിൻ്റെ റെസ്പോൺസ് റേറ്റ്. AMD ഫ്രീസിംഗ് വരുന്നുണ്ട്. ഡുവൽ HDMI പോർട്ടാണ്. പ്ലേ പോർട്ട് വരുന്നുണ്ട്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം കൊള്ളാവുന്ന ഒരു മോണിറ്റർ തന്നെയാണ് ഒരു ബഡ്ജറ്റ് സീരീസിൽ. സോ അടുത്തെന്ന് പറയുന്നത് MSI മോണിറ്ററാണ്. MSI സർവീസ് അല്ലറ ചില്ലറ വിഷയമുള്ള കാര്യമാണെങ്കിൽ സർവീസ് സെൻ്ററുകളൊക്കെ വളരെ വളരെ കുറവാണ്. അപ്പം MSI എടുത്താലും ചിലപ്പോൾ കിടന്ന് ഓടേണ്ടിയൊക്കെ വരും. എന്തായാലും MSI നല്ല നല്ല ഓഫറുള്ള മോണിറ്റർ കിടപ്പുണ്ട്. MSI Optics G241 എന്ന് പറയുന്നതാണ്. 24-inch 1080p ഫുൾ HD മോണിറ്ററാണ്. IPS പാനലാണ്. 144Hz റീഫ്രഷ് റേറ്റ് ആണ്. 1 ms ആണ്. AMD ഫ്രീസിംഗ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ e-sports ടൈറ്റിലിന് അത്യാവശ്യം നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ളൊരു മോണിറ്ററാണ്. അതായത് അതിൻ്റെ ഒരു സിങ്ക് ടെക്നോളജി കുറച്ച് ഭേദമാണ്. അതായത് നിങ്ങൾക്ക് വളരെ വളരെ ഒരു ഫ്ലൂയിഡ് സ്മൂത്ത് എക്സ്പീരിയൻസ് ആയിരിക്കും ഈ സ്പോർട്സ് സൈറ്റിൽ കളിക്കുമ്പോൾ കിട്ടുന്നത്. MSI മോണിറ്റർ യൂസ് ചെയ്യുമ്പോൾ സർവീസ് സെൻറ്റർ വലിയ വിഷയമെന്നൊന്നുമില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. വിഷയമാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നോക്കേണ്ടി വരും. അടുത്തത് ലെനോവോയുടെ G സീരീസിൽ വരുന്ന മോണിറ്ററാണ്. അപ്പോൾ ഇതൊരു അത്യാവശ്യം കൊള്ളാവുന്ന ഒരു ബഡ്ജറ്റ് സീരീസ് വരുന്ന മോണിറ്ററാണ്. ഇതും 24-inch 1080p ഫുൾ HD മോണിറ്ററാണ്. IPS പാനലാണ്. 165Hz റീഫ്രഷ് റേറ്റ് ആണ്. 0.5 ms ആണ് റെസ്പോൺസ് റേറ്റ് വരുന്നത്. പിന്നെ അവർ 99% SRGB റേറ്റ് പറയുന്നുണ്ട്. 99 കിട്ടുമെന്നൊക്കെ ഉള്ളത് മോണിറ്റർ യൂസ് ചെയ്താൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. 350 nits ആണ് ബ്രൈറ്റ്നസ് അവർ പറയുന്നത്. AMD ഫ്രീസിംഗ് ടെക്നോളജി വരുന്നുണ്ട്. HDMI പറയുന്നുണ്ട്. ഡിസ്പ്ലേ പോർട്ട് വരുന്നുണ്ട്. പിന്നെ പ്രധാനമായിട്ട് ചിലവർക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ള മോണിറ്റർ വേണമെന്നുണ്ടെങ്കിൽ ഇത് ചൂസ് ചെയ്യാവുന്നതാണ്. കാര്യം ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ചിലപ്പം വളരെയധികം യൂസ്ഫുൾ ആയിട്ട് തോന്നിയ ഒരു കാര്യമാണ് എനിക്ക്. അപ്പോൾ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. കാര്യം അഡീഷണൽ സ്റ്റാൻഡ് മേടിക്കാന്നുണ്ടെങ്കിൽ 2000 രൂപയെങ്കിലും മുടക്കേണ്ടി വരും. ഇത് നല്ല ഓപ്ഷൻ ആയിരിക്കാം. അടുത്തെന്ന് പറയുന്നത് കർവ് സീരീസിൽ വരുന്ന മോണിറ്ററാണ്. HP X24C എന്ന് പറയുന്ന മോണിറ്ററാണ്. അപ്പോൾ കർവ് സീരീസ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു VA പാനലാണ് കൂടുതലും വരുന്നത്. നിങ്ങൾക്ക് കർവ് മോണിറ്റർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇത് ചൂസ് ചെയ്യാം. നല്ല മോണിറ്ററാണ്. 24-inch 1080p ഫുൾ HD മോണിറ്ററാണ്. 144Hz റീഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ AMD ഫ്രീസിംഗ് വരുന്നുണ്ട്. HDMI പോർട്ട് വരുന്നുണ്ട്. അഡാപ്റ്റീവ് സിങ്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ
തന്നെ ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റും വരുന്നുണ്ട്. അപ്പൊ കർവ് സീരീസിലുള്ള മോട്ടോർസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉള്ള നല്ലൊരു മോട്ടറാണ്. സോ നമ്മൾ അടുത്ത മോട്ടർ എന്ന് പറയുന്നത് ബെൻ ക്യൂബ് ലേറ്റസ്റ്റ് ആയിട്ട് റിലീസ് ചെയ്ത ഒരു മോട്ടറാണ്. പക്ഷെ ഇത് എനിക്ക് അത്ര സുഖമായിട്ട് തോന്നിയില്ല. കാര്യം ഇതൊരു വി എ പാനൽ മോട്ടറാണ്, അതുപോലെ തന്നെ ഫ്ലാറ്റ് സ്ക്രീൻ ആണ് വരുന്ന കർവ് അല്ല. 24 ഇഞ്ചിന്റെ ഫുൾ എച്ച് ഡി 1080p മോട്ടറാണ്. പക്ഷെ 165 Hz റീഫ്രഷ് റേറ്റ് അല്ലെങ്കിൽ 144 Hz റീഫ്രഷ് റേറ്റ് രണ്ടിലും നമുക്ക് യൂസ് ചെയ്യാം. 165 വേണമെങ്കിൽ ഓവർക്ലോക്ക് ചെയ്യാം. അതുപോലെ തന്നെ 1 ms റെസ്പോൺസ് റേറ്റ്, AMD ഫ്രീസിംഗ് വരുന്നുണ്ട്, ബിൽഡ് ഇൻ സ്പീക്കേഴ്സ് വരുന്നുണ്ട്, ഐ കെയറിംഗ് ഫീച്ചേഴ്സ് വരുന്നുണ്ട്, ഡിസ്പ്ലേ പോർട്ട് HDMI പോർട്ട് ഒക്കെ വരുന്നുണ്ട്. പിന്നെ ബെൻക്യുടെ ക്വാളിറ്റി നല്ല കിണ്ണം ക്വാളിറ്റിയാണ്. ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് പറയാണ്, നല്ല പക്ക ക്വാളിറ്റിയാണ് ബെൻക്യുടെ സ്ക്രീൻ നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ അതുപോലെ തന്നെ അവരെ സർവീസ് മാരക സർവീസ്, ഓൺസൈറ്റ് സർവീസ്. ഇൻ കേസ് നിങ്ങളിപ്പോൾ എടുത്ത ഡിസ്പ്ലേക്ക് എന്തെങ്കിലും അണ്ടർ വാറണ്ടി ആണെങ്കിൽ, ആ ഒരു പീരീഡിനുള്ളിലാണെന്നുണ്ടെങ്കിൽ, എന്ത് ഇഷ്യൂ വന്നാലും, അതായത് ഡെഡ് പിക്സൽ വന്നാലും എന്ത് ഇഷ്യൂ വന്നാലും അവർ ഓൺ സൈറ്റ് നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്യുന്നതായിരിക്കും വിത്തിൻ 1 മന്ത്. അപ്പോൾ അവരുടെ സർവീസൊക്കെ നല്ല പൊളപ്പ സർവീസാണ്, ഒന്നും പറയില്ല. അപ്പോൾ ബാക്കിയുള്ളതിലും ചിലപ്പോൾ ഇതുപോലെ ഓൺ സൈറ്റ് നല്ല നല്ല സർവീസ് വരുമായിരിക്കും, പക്ഷേ ബെൻക്യു നല്ലതായിരുന്നു. സോ അടുത്തെന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ഏസർ നൈട്രോയുടെ സീരീസിൽ വരുന്ന സെയിം മോണ്ടറാണ്, 27 ഇഞ്ചിൻ്റെ മോണ്ടറാണ്. അപ്പോൾ ഇതൊരല്പം പ്രൈസ് കുറഞ്ഞ് കിടപ്പുണ്ടേ, 27 യൂസ് ചെയ്യണമെന്നുള്ളവർക്ക് നല്ലൊരു ഓപ്ഷനാണ്. ഈ ഒരു പ്രൈസ് കഴിഞ്ഞത് 15000 രൂപയ്ക്ക് താഴെ കിട്ടുന്നുണ്ട്. സെയിം തന്നെയാണ്, 165 Hz റിഫ്രഷ് റേറ്റ്, IPS പാനലാണ്, 0.5 ms റെസ്പോൺസ് റേറ്റ് ആണ്, HDR വരുന്നുണ്ട്. അതുപോലെ തന്നെ ഗെയിമിങ്ങിനും എഡിറ്റിങ്ങിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു 27 ഇഞ്ചിൻ്റെ നല്ല പൊളപ്പൻ മോണ്ടറാണ്. സോ അടുത്തെന്ന് പറയുന്നത് LGയുടെ ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ വരുന്ന മോണ്ടറാണ്. അപ്പോൾ LG എപ്പോഴും IPS കിങ് എന്നാണ്ടേ പറയുന്നത്. കാര്യം അവരുടെ IPS എന്ന് പറഞ്ഞാൽ നാനോ IPS ടെക്നോളജിയാണ്. അപ്പോൾ നിങ്ങൾ IPS മോണ്ടർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ LG നല്ല പൊളപ്പൻ പെർഫോമൻസ് ആയിരിക്കും. LGയുടെ അൾട്രാ ഗിയർ എന്ന് പറയുന്ന 24 ഇഞ്ചിൻ്റെ 144 Hz റീഫ്രഷ് റേറ്റ് വരുന്ന മോണ്ടറാണ്. 1 ms റെസ്പോൺസ് റേറ്റ്, G-Sync കമ്പാറ്റബിലിറ്റി വരുന്നുണ്ട്, അതുപോലെ തന്നെ ഫ്രീസിംഗ് ടെക്നോളജി, S99% SRGB വരുന്നുണ്ട്. LG നിങ്ങൾ IPS പാനലിൽ നിങ്ങൾക്ക് നല്ല SRGB റേറ്റ് വേണമെന്നുണ്ടെങ്കിൽ LG എടുക്കുന്നത് നല്ലൊരു ഓപ്ഷനാണ്. പോലെ തന്നെ അവരുടെ സർവീസ് നല്ല കിണ്ണ സർവീസാണ്, യാതൊന്നും പറയില്ല. അതുപോലെ തന്നെ ഈ ഒരു മോട്ടർ നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് വഴി കിട്ടുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഓപ്ഷനാണ്, ഈ മോട്ടർ വേണമെങ്കിൽ എടുക്കാം. അടുത്തെന്ന് പറയുന്നത് വീണ്ടും MSI ഒരു മോട്ടറാണ്. നേരത്തെ പറഞ്ഞ 24 ഇഞ്ചിൻ്റെ തന്നെ 27 ഇഞ്ചിൻ്റെ മോട്ടറാണിത്. IPS പാനലാണ്, 144 Hz റിഫ്രഷ് റേറ്റ്, ആൻറ്റി ഫ്ലിക്കർ അഡാപ്റ്റീവ് സിങ്ക് വരുന്നുണ്ട്, നൈറ്റ് വിഷൻ വരുന്നുണ്ട്, ലെസ് ബ്ലൂ ഫിൽട്ടർ ലൈറ്റ് വരുന്നുണ്ട്, 1 ms റെസ്പോൺസ് റേറ്റ്, HDMI വരുന്നുണ്ട്, അതുപോലെ ഡിസ്പ്ലേ പോർട്ടും വരുന്നുണ്ട്. പക്ഷേ 144 Hz ആണ് റീഫ്രഷ് റേറ്റ്. അപ്പോൾ ഏസറായിട്ട് കമ്പയർ ചെയ്യുകയാണെന്ന് ഉണ്ടെങ്കിൽ എനിക്കൊന്ന് കുറച്ചുകൂടെ ഭേദം ഏസർ ആയിരിക്കാം. പക്ഷേ MSI കുറച്ചുകൂടെ ബെറ്റർ ക്വാളിറ്റിയാണ്. ഏസർ എന്തുകൊണ്ടാണ് അത്രയും പ്രൈസ് കുറച്ച് വയ്ക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ ബിൽഡ് ക്വാളിറ്റി കുറവാണ്. അതായത് ആ മോണ്ടറിൻ്റെ ഔട്ട്സൈഡ് ബിൽഡ് ക്വാളിറ്റിയാണ്. ഞാൻ അതിൻ്റെ ആ ഒരു ടെക്നോളജിയുടെ കാര്യമല്ലോ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ എന്തായാലും മോണ്ടർ എടുത്ത് തറയിലിട്ട് ഉരയ്ക്കാനോ അങ്ങനെയൊന്നും പോകുന്നില്ലേ, എന്തായാലും മോണ്ടർ ചുമന്നുകൊണ്ട് നടക്കാനും ആരും പോകുന്നില്ല. അതുകൊണ്ട് ഔട്ടർ ബിൽഡ് ക്വാളിറ്റി ഞാൻ വളരെയധികം കൺസിഡർ ചെയ്യുന്നില്ല. പക്ഷേ ആ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ല നല്ല ഫീച്ചേഴ്സ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ല മോണ്ടറാണ് ഏസറിൻ്റെ. സോ അടുത്തെന്ന് പറയുന്നത് ഇപ്പോൾ മാർക്കറ്റിൽ വന്നിട്ടുള്ള നല്ലൊരു സാധനമാണ്, അതായത് GigaByte മോണ്ടോർസ് ആണ്. GigaByte മോട്ടോർസ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വളരെ കുറച്ചേ വന്നിട്ടുള്ളൂ, അതൊരു വിഷയമാണ്. അതുപോലെ തന്നെ അവരുടെ സർവീസും വളരെ കുറവായിരിക്കാം. അപ്പോൾ അങ്ങനെയും കുറച്ച് വിഷയങ്ങളൊക്കെ ഉണ്ട്. കാര്യം സാധനം വന്നതല്ലേ ഉള്ളൂ, അപ്പോൾ സർവീസ് സെൻ്ററുകളും കുറവായിരിക്കും. അപ്പോൾ GigaByte ഒരു 27 ഇഞ്ചിൻ്റെ മോണ്ടറാണ്, 144 Hz റീഫ്രഷ് റേറ്റ് ആണ്, IPS പാനലാണ്, 1080p, 1 ms ആൻഡ് റെസ്പോൺസ് റേറ്റ്, 95% DCI-P റേറ്റ് പറയുന്നുണ്ട്. അതിന് നിൽക്കും അക്യുറേറ്റ് കളേഴ്സ് കിട്ടുന്നതായിരിക്കും, നല്ലൊരു കാര്യമാണ്. പിന്നെ ഫ്രീസിംഗ് ടെക്നോളജി വരുന്നുണ്ട്, ഡിസ്പ്ലേ പോർട്ട് വരുന്നത്, HDMI പോർട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു മോട്ടർ നിങ്ങൾക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണമെങ്കിൽ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റും ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു ഓപ്ഷനാണ് GigaByte. പിന്നെ എപ്പോഴും പറയുന്നില്ല, സർവീസ് ഒരു ജ്യോതി ചിഹ്നമാണ്, സർവീസ് എപ്പോഴും ഒരു വില്ലനാണ്ട്രേ. അപ്പോൾ ആ ഒരു കാര്യത്തിൽ എനിക്കൊന്നും യാതൊന്നും പറയില്ല. പക്ഷേ മോട്ടർ നല്ല മോട്ടറാണ്, ക്വാളിറ്റി നല്ലതാണ്. സോ അടുത്തെന്ന് പറയുന്നത് വീണ്ടും നാനോ IPS ടെക്നോളജി രാജാവ് തന്നെയാണ്. LG 27 ഇഞ്ചിൻ്റെ 144 Hz റീഫ്രഷ് റേറ്റ്, 1 ms റെസ്പോൺസ് റേറ്റ്, നേരത്തെ പറഞ്ഞ സെയിം ഫീച്ചേഴ്സ് തന്നെയാണ്. അതിൻ്റെ 27 ഇഞ്ചിൻ്റെ മോട്ടറാണിത്. ഇതിലും ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, 99% SRV റേറ്റും കാര്യങ്ങളൊക്കെ കിട്ടും. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മോശമല്ല, കൊള്ളാം. പിന്നെ നിങ്ങൾക്ക് അഡീഷണൽ ഓഫറും കാര്യങ്ങളും ആഡ് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടെയൊക്കെ വില കുറഞ്ഞ് കിട്ടും, നല്ലൊരു കാര്യമാണ് LG വരുമ്പോൾ. സോ അടുത്തെന്ന് പറയുന്നത് വളരെ വളരെ തുറക്ക ബഡ്ജറ്റിൽ മേടിക്കാൻ പറ്റിയ നല്ലൊരു മോട്ടറാണ്. അതായത് 10000 രൂപയ്ക്ക് താഴെ വരുന്ന കുറച്ച് രണ്ട് മോട്ടോഴ്സേ ഞാൻ പറയുന്നുള്ളൂ, ബാക്കിയൊന്നും എനിക്ക് അത്ര ഉചിതമായിട്ട് തോന്നിയില്ലേ. ഏകദേശം 24 ഇഞ്ചിൻ്റെ കർവ് മോണ്ടറാണ്, ഫുൾ HD ആണ് വരുന്നത്. അതായത് നമുക്കതിൻ്റെ 60 Hz ആണ് പറഞ്ഞേക്കുന്നത്, ചിലപ്പോൾ 75 Hz നമുക്ക് ഓവർ ക്ലോക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ലോ ബ്ലൂ ലൈറ്റ് ടെക്നോളജി വരുന്നുണ്ട്, HDMI വരുന്നുണ്ട്, VGA പോർട്ട് വരുന്നുണ്ട്. പിന്നെ VA പാനൽ ആയതുകൊണ്ട് തന്നെ കർവ് മോണ്ടറാണ്. അപ്പോൾ ഒരു സ്റ്റാർട്ടിംഗ് റേറ്റിൽ കർവ് മോണ്ടർ എടുക്കണമെന്നുണ്ടെങ്കിൽ എടുക്കാം, കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ഒരു ഓപ്ഷൻ ആയിരിക്കാം. വൈറ്റ് കളർ വേണമെന്നുള്ളവർക്ക് വൈറ്റും കിട്ടും ഈ ഒരു മോണ്ടറിൻ്റെ, കുഴപ്പമില്ലാത്ത ഒരു നല്ല മോണ്ടറാണ്. പക്ഷേ ഈ ഒരു റേഞ്ചിൽ തന്നെ കുറച്ചുകൂടെയൊക്കെ വില കുറഞ്ഞ് നിങ്ങൾക്ക് AOC IPS പാനൽ മോണ്ടർ കിട്ടും. ഇതിനേക്കാളും കുറച്ചുകൂടെയൊക്കെ ഭേദം അതായിരിക്കുള്ളൂ. കാര്യം ഡിസ്പ്ലേ വൈസ് അതാണ് ബെറ്റർ, IPS ആണ്, ഫ്ലാറ്റ് ആണ്, 75 Hz റീഫ്രഷ് റേറ്റ് കാര്യങ്ങൾ കിട്ടും, 27 ഇഞ്ചിൻ്റെ ഫുൾ HD ആണ്. അപ്പോൾ 8 ms ആണ് റെസ്പോൺസ് റേറ്റൊക്കെ അതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കർവിൻ്റെ ആ ഒരു ഭംഗി ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ
നിങ്ങൾക്ക് ആ ഒരു മോട്ടർ യൂസ് ചെയ്യാം. പക്ഷേ ഡിസ്പ്ലേ ക്വാളിറ്റി കുറച്ചുകൂടെ ഒക്കെ ബെറ്റർ ഈ ഒരു ഐ പി എസ് ആണ്. അപ്പോൾ ഇത് രണ്ടും നല്ല ഓപ്ഷൻ ആണ്, നമ്മുടെ പേഴ്സണൽ ചോയ്സ് ആണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കൊള്ളാവുന്ന കുറച്ച് കുറച്ച് മോട്ടറൊക്കെ ഇപ്പോൾ ഉള്ളത്. പിന്നെ വേറെ ഒന്നുമില്ലടേ, ഇത്രയൊക്കെ ഉള്ളൂ. എന്തായാലും അടുത്ത വീഡിയോ കാണാം. അതായിരിക്കും ടാറ്റ.